പാകിസ്ഥാനിൽ പാസ്റ്ററുടെ കൊലപാതകം. പ്രതിഷേധവുമായി ക്രൈസ്തവർ തെരുവിൽ. പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ നഗരമായ പെഷവാറിൽ ആംഗ്ലിക്കൻ പാസ്റ്ററെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിലുള്ള പ്രതിഷേധം വീണ്ടും ശക്തമാകുന്നു. February 6 കറാച്ചി പ്രസ് ക്ലബിന് മുന്നിൽ ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമാധാനപരമായ പ്രതിഷേധത്തിൽ നിരവധി മനുഷ്യാവകാശ സംഘടനകളും മതന്യൂനപക്ഷ സംഘടനകളും പങ്കെടുത്തു. പാസ്റ്ററുടെ കൊലപാതകവും മതന്യൂനപക്ഷങ്ങൾക്ക് നേർക്കുള്ള തുടർച്ചയായ ആക്രമണങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷിതത്വമില്ലായ്മ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ഒന്നടങ്കം ആരോപിച്ചു. പാസ്റ്റർ വില്യം സിറാജിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണമെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയിൽ തനിച്ചാണെന്നും സംരക്ഷണമില്ലാതെ അപകടത്തിലാണെന്നുമുള്ള തോന്നലാണ് തങ്ങളിൽ ഉളവാക്കുന്നതെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുത്തഹിദ മസീഹി കൗൺസിൽ ചെയർമാൻ നോയൽ ഇജാസ് പറഞ്ഞു. ഞങ്ങൾ മർദ്ദിക്കപ്പെടുന്നു, ഞങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു, ഞങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു, എങ്കിലും തങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ക്രിസ്ത്യൻ മനുഷ്യാവകാശ പ്രവർത്തകനും ദി വോയിസ് ഓഫ് ജസ്റ്റിസ് ഗ്രൂപ്പ് പ്രതിനിധിയുമായ ആസിഫ് ബാസ്റ്റിൻ പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് അക്രമികൾക്ക് പ്രോത്സാഹനമേകുന്നുണ്ട്. പാസ്റ്റർ സിറാജിനെ കൊലപ്പെടുത്തിയവരെ വിചാരണ ചെയ്ത് തക്കതായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹിന്ദു വ്യാപാരിയായ സട്ടൻലാലിന്റെ കൊലപാതകത്തിനെതിരെയും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ശബ്ദമുയർത്തി. നാഷണൽ കമ്മീഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസും കറാച്ചി മെത്രോപൊളിത്ത ബെന്നി മാരിയോ ട്രവാസും ആക്രമണത്തിനെതിരെ പ്രാർത്ഥനയിലൂടെ ഒന്നിക്കണമെന്ന് രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട് കഴിഞ്ഞ ആഴ്ച ആഹ്വാനം ചെയ്തിരുന്നു. ആക്രമണത്തെ അപലപിച്ച മെത്രോപൊലിത്ത അക്രമികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ January 30 പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പാകിസ്ഥാനിലെ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കൂട്ടായ്മയായ ചർച്ച് ഓഫ് പാകിസ്ഥാന്റെ പെഷവാർ സഭ ശുശ്രൂഷകനായ പാസ്റ്റർ വില്യം സിറാജ് മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. കാറിലുണ്ടായിരുന്ന സഹശുശ്രൂഷകനായ പാട്രിക് നയീമിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണവും നീതിയും ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.